ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബിബിൻ ജോർജ് എന്ന് പറയുന്ന നടനെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള കോളേജിലേക്ക് അദ്ദേഹം ഒരു മാഗസിൻ്റെ പ്രകാശനത്തിന് വേണ്ടി പോയ സമയത്ത് പ്രിൻസിപ്പൽ സ്റ്റേജിൽ നിന്ന് അപമാനിച്ച് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. കുറേ പേര് ചോദിക്കുകയുണ്ടായി, നിങ്ങളും ഇതുപോലുള്ള പ്രിൻസിപ്പൽ പോസ്റ്റിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരാളല്ലേ, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്താണ് ഈ വിവരം വിദ്യാഭ്യാസമുള്ള പ്രിൻസിപ്പൽമാരൊക്കെ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇതിലേക്ക് എൻ്റെ ചില കാഴ്ചപ്പാടുകളാണ് ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് പ്രിൻസിപ്പൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിനൊരു മാനേജ്മെൻ്റ് ഉണ്ടാവാം, ചെയർമാൻ ഉണ്ടാകാം, മറ്റ് ഉന്നത അധികാരികളുണ്ടാകാം. ആരുണ്ടായാലും ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിൻ്റെ എല്ലാം എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിസിഷൻ മേക്കർ മാത്രമല്ല, ആ കോളേജിൻ്റെ നടത്തിപ്പ്, അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി എല്ലാം ആരാണ്? പ്രിൻസിപ്പളാണ്. ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വെച്ച് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിടി വീഴുന്നത് ലാസ്റ്റ് ഈ പ്രിൻസിപ്പളിൻ്റെ കഴുത്തിനായിരിക്കും. ആ ക്യാമ്പസിനുള്ളിലേക്ക് ആരൊക്കെ കയറി വരുന്നു, ആരൊക്കെ പുറത്തേക്ക് പോകുന്നു എന്നത് ഒരു പ്രിൻസിപ്പൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പോലും ഏത് ഗസ്റ്റാണ് വരുന്നത്, അയാളുടെ പ്രൊഫൈൽ എന്താണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ആ പ്രിൻസിപ്പൽ അറിവുണ്ടായിരിക്കുകയും വേണം. അദ്ദേഹത്തിൻ്റെ ഒരു സമ്മതത്തോടു കൂടി വേണം ആ ഒരു ഗസ്റ്റിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ വരുന്ന ഗസ്റ്റ് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ചില കുരുക്കുകളുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാളെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ ഈ പ്രിൻസിപ്പളും കുടുങ്ങിയെന്ന് വരും. അതുപോലെ ഈ വന്ന ഗസ്റ്റ് ആ വേദിയിൽ വെച്ചിട്ട് എന്തെങ്കിലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മതവികാരത്തെ ഇളക്കിവിടുന്ന പോലെയോ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന പോലെയുള്ള പ്രസ്താവനകൾ നടത്തിക്കഴിഞ്ഞാൽ അവിടെ കുടുങ്ങുന്നത് ആ വ്യക്തി മാത്രമായിരിക്കില്ല, ആ പരിപാടി ഓർഗനൈസ് ചെയ്ത പ്രിൻസിപ്പാൾ കൂടിയായിരിക്കും. മാത്രമല്ല, ആ പരിപാടിക്കിടയിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയോ അവിടെ ഒരു കുട്ടികൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുകയോ അതിൻ്റെ ഫലമായി കൊണ്ട് ആർക്കെങ്കിലും അപകടങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ പോലും തല ആദ്യം ഉരുളുന്നത് നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ എല്ലാ പ്രിൻസിപ്പൽമാർക്കും ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് ആധിയും ബേജാറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുന്നു, ആ ഗസ്റ്റിനെ സ്റ്റേജിൽ വന്നതിന് ശേഷം മാഗസിൻ പ്രകാശനത്തിന് കൊണ്ടുവരുന്നു, അതിനുശേഷം അയാൾ എന്തൊക്കെയാണ് അവിടെ പറയാന്നുള്ളത് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ, അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിൻ്റെ ഉത്തരവാദി ഈ പ്രിൻസിപ്പൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽമാർക്ക് കുറച്ചൊരു പേടി ഉണ്ടാകും ഇത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് അവരിങ്ങനെ കയറി ഇടപെടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ മൂന്ന് ഘട്ടമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളോടാണ്. സി, നിങ്ങൾക്ക് കോളേജിൽ ഒരു യൂണിയൻ ഉണ്ടായിരിക്കാം, സഖ്യം ഉണ്ടായിരിക്കാം, ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കാം, അസോസിയേഷൻ ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനുള്ള വാല്യൂ ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അതിഥികളെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അത് ഈ പ്രിൻസിപ്പലിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ആവരുത്. പ്രിൻസിപ്പലിനോട് കാര്യം പറഞ്ഞ് ഞങ്ങൾ ആരെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എന്താണ്, അദ്ദേഹം ഏത് രീതിയിലാണ് ആ പ്രോഗ്രാമുമായിട്ട് അദ്ദേഹം കണക്റ്റഡായി പോവുക, ഇനി അതിന് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ മാഗസിൻ പ്രകാശനം എന്നതിനും അപ്പുറത്തായിട്ട് അതിനവിടെ സിനിമയുടെ പ്രൊമോഷനോ അങ്ങനെ വേറെ എന്തെങ്കിലും അജണ്ടകളുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ആരെ ബോധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം, പ്രിൻസിപ്പലിനെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ സമ്മതം നമ്മൾ വാങ്ങിക്കുകയും ചെയ്യണം. ആ സമ്മതം വെറുതെ വാക്കാൽ വാങ്ങിയാൽ പോരാ, നമ്മളത് റിട്ടേൺ, നമ്മളൊരു അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്ററായിട്ട് നമ്മൾ എഴുതി അത് വാങ്ങിക്കുകയും വേണം, പ്രിൻസിപ്പലിനെ എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ചു എന്നായിട്ട്. അത് പറ്റുമെങ്കിൽ തന്നെ അതൊരു മീറ്റിംഗ് പോലെ, ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് പോലെ അത് സംസാരിച്ചിട്ട് അത് ഒരു മിനിറ്റ്സ് പോലെ എഴുതി അത് രേഖപ്പെടുത്തി വെക്കുകയും വേണം, എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചെന്നുള്ളത്. ആ അങ്ങനെ നമ്മൾ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും അവിടെ സംഭവിക്കാൻ പാടില്ല. അഥവാ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ പ്രിൻസിപ്പലിനെ അറിയിക്കുകയും വേണം, അത് വീണ്ടും അതിന് താഴെ ഒരു ഒരു അപ്പൻഡിക്സ് ആയിട്ട് നമ്മൾ അതിനെ ആഡ് ചെയ്യും വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ നിങ്ങൾ വിദ്യാർത്ഥികൾ കുറേ പേര് എന്തൊക്കെയോ ചേർന്ന് കൂടിയാലോചിക്കുന്നു, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പ്രിൻസിപ്പലിനെ അറിയിക്കുന്നു, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നു, പ്രോഗ്രാമിന് തൊട്ട് തലേദിവസം ഒരു ആശയം തോന്നിയാൽ പോലും നിങ്ങളത് ചാടി കയറി പ്രാവർത്തികമാക്കുന്നു, ഇതൊന്നും എന്തല്ല, ഒരു അച്ചടക്കമുള്ളൊരു കോളേജിൻ്റെ ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിനൊട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതിനൊരിക്കലും അനുഗുണമായിട്ടുള്ള കാര്യങ്ങളല്ല. അത് മനസ്സിലാക്കുക ആദ്യം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻസിപ്പളിൻ്റെ കൺസെൻറ്റ് വാങ്ങിക്കുക, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെ ബോധിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ സമ്മതം നമ്മൾ ഒരു സമ്മതപത്രം പോലെ എഴുതി നമ്മൾ വാങ്ങിക്കണം. ഈ സമ്മതപത്രം കൊണ്ട് വേണം നമ്മൾ ഈ ഗസ്റ്റുകളെ കാണാൻ വേണ്ടി പോകേണ്ടത്. അവരെ നമ്മൾ ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ സമ്മതപത്രവും അതൊരു ക്ഷണപത്രത്തിൻ്റെ രൂപത്തിലാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. ഇനി എനിക്ക് ഈ വരുന്ന സെലിബ്രിറ്റീസിനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെലിബ്രിറ്റീസ്, നിങ്ങൾ ഇതുപോലെ കോളേജിലെ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലും കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വാക്കുകൊണ്ട് അവർ ക്ഷണിക്കുന്നു, സാർ ഞങ്ങളുടെ പ്രോഗ്രാം ഇന്ന ദിവസം ഇന്ന സമയത്താണ്, താങ്കൾ വരണം ഗസ്റ്റായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് തലയാട്ടുന്നതിന് പകരമായിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെയും മറ്റു മേലധികാരികളുടെയും അറിവോടുകൂടിയാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക.
പ്രിൻസിപ്പളിൻ്റെ ഈ ക്ഷണക്കത്ത് നിങ്ങൾ പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കുക. ആ ക്ഷണക്കത്തിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് പർപ്പസിനാണ് നിങ്ങളുടെ ക്യാമ്പസിലേക്ക് വരേണ്ടത്, ആ എന്ത് പരിപാടിയാണ് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്, ആ പരിപാടിയുടെ ഒരു അന്തസ്സത്ത എന്താണ്, അതിലേക്ക് എന്നെ ക്ഷണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഞാൻ എങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാമുമായിട്ട് സിങ്ക് ആവുന്നത്. മാത്രമല്ല, ഞാൻ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ വെറുതെ ഒരു മാഗസിൻ പ്രകാശനം ചെയ്താൽ മതിയോ, അതല്ല ഞാൻ അതിൽ രണ്ട് വാക്ക് സംസാരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കൂടി കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ടോ, മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ആ ലെറ്ററിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളതിന് കൺസെൻറ്റ് കൊടുക്കുക, ഞാൻ വരാമെന്നുള്ള കാര്യം സമ്മതിക്കുക. അങ്ങനെ എല്ലാം ഉറപ്പിച്ചതിന് ശേഷം വേണം നിങ്ങളും ആ കോളേജിലേക്ക് പോകാൻ. കാരണം പലപ്പോഴും എന്താ സംഭവിച്ചാലും പല കോളേജിലും പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ ഈ പ്രിൻസിപ്പൽമാരുടെ അറിവോ സമ്മതമോ കൂടാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ എന്ത് സംഭവിക്കും, ഒരു ഫ്രിക്ഷൻ സംഭവിച്ചിട്ടുണ്ടാകും, പല കാര്യങ്ങളും പ്രിൻസിപ്പൽമാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും വേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഇതുപോലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അത് നിങ്ങൾക്കത് ഇൻസൾട്ടായിട്ട് തോന്നിയേക്കാം. പ്രിൻസിപ്പളിനെ സംബന്ധിച്ചോളം അയാൾക്കത് അയാളുടെ ജീവൻ മരണ പോരാട്ടമാണ്. പക്ഷേ നിങ്ങൾക്കത് വലിയൊരു ഇൻസൾട്ടായി തോന്നും ഉറപ്പായിട്ടും വേദിയിൽ വെച്ചിങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ വിദ്യാർത്ഥികളോട് മാത്രം സംസാരിക്കാതെ ആ കോളേജിലുള്ള മറ്റു അധികാരികളുമായിട്ടും കൂടി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞൊക്കെ ശരിയാണോ, നിങ്ങളുടെ കർത്തവ്യം ഇത്രത്തിനാണോ, അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടി കാര്യങ്ങൾ അതിലുണ്ടോ, അവിടെ നിങ്ങളറിയാത്ത വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ക്യാമ്പസിലുണ്ടോ മുതലായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഈ അതിഥികളായിട്ട് വരുന്ന സെലിബ്രിറ്റീസിൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. അത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. മൂന്നാമത് എനിക്ക് പ്രിൻസിപ്പൽമാരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ശരി തന്നെയാണ്. നമ്മുടെ കോളേജിനകത്ത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും, നമ്മുടെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് പലതും ഉണ്ടാകും. നമ്മൾ വിദ്യാർത്ഥികളും നമ്മളും തമ്മിൽ ചെറിയൊരു ഫ്രിക്ഷനൊക്കെ ഉണ്ടാകാം, ചില അഭിപ്രായ വ്യത്യാസങ്ങളും പോരുകളും ഒക്കെ ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും എല്ലാ കോളേജിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. പ്രിൻസിപ്പൽമാരെന്ന നിലക്കുള്ള നിങ്ങളുടെ പേടിയും ബേജാറും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുനിന്ന് വരുന്ന ഒരു അതിഥിയോട് ഇതൊന്നും നമ്മൾ കാണിക്കരുത്. ഒരു വേദിയിലേക്ക് അദ്ദേഹം കയറി വന്നതിന് ശേഷം അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചാടിക്കയറി വേദിയിലേക്ക് കയറി ചെന്നിട്ട് അവരെ ഇറക്കി വിടുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ, അതൊരിക്കലും ഒരു നല്ല സമ്പ്രദായമല്ല. നിങ്ങൾ എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഇടയായിട്ട് നമ്മൾ കുറേയായി ഇതിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇതിന് മുമ്പും ഒരുപാട് സെലിബ്രിറ്റീസിന് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് സിനിമാ നടന്മാർക്ക്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആദ്യമേ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിക്കണം, നിങ്ങൾ ഇന്ന ആളെ കൊണ്ടുവന്നോളൂ, പക്ഷേ അയാളുടെ ഉത്തരവാദിത്വം ഇന്നതായിരിക്കണം, അയാൾ കൂടിപ്പോയി ആ പ്രോഗ്രാം ഒന്ന് ഒരു വിളക്കെത്തിച്ച് ഉദ്ഘാടനം ചെയ്യണം, അല്ലെങ്കിൽ പുസ്തകം പ്രകാശനം ചെയ്യണം, അയാൾ സംസാരിക്കണോ വേണ്ടയോ, ഇതെല്ലാം നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിക്കണം. ആര്? നിങ്ങളും നിങ്ങളുടെ ഈ സംഘാടക സമിതിയിൽപ്പെട്ട വിദ്യാർത്ഥികളും അതിൻ്റെ സ്റ്റാഫ് കമ്മിറ്റി മെമ്പേഴ്സും എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനത്തിൽ എത്തിയതിന് ശേഷം വേണം ഗസ്റ്റിനെ വിളിക്കാൻ. അതല്ലാണ്ട് നിങ്ങൾ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാണ്ട് ഒരു ഗസ്റ്റ് വേദിയിലേക്ക് വന്നതിന് ശേഷം അയാളെ സ്റ്റേജിൽ വെച്ച് അപമാനിച്ച് ഇറക്കി വിടുന്ന പരിപാടി ഒരിക്കലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അനുഗുണമായിട്ടുള്ള സംഭവമല്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേലധികാരി സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ പോലുള്ള ആളുകൾക്ക് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള സംഭവമല്ല. അത് നല്ല സംസ്കാരമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് എല്ലാം വളരെ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ച് പറഞ്ഞുറപ്പിച്ചതിന് ശേഷം മാത്രം വേണം ഇതുപോലുള്ള പ്രോഗ്രാംസ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ. എന്തെങ്കിലും ഒരു പേഴ്സണൽ ഈഗോയുടെ പേരിലോ മറ്റു കാര്യങ്ങളിലോ നമ്മൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാതെ സംസാരിക്കാതെ പരിപാടി മുമ്പോട്ട് പോയിട്ട് പിന്നെ പുറത്തുനിന്ന് വന്ന ഒരു അതിഥിയുടെ മെക്കെട്ട് കയറുന്ന ഒരു പരിപാടി നമ്മളെല്ലാവരും അവസാനിപ്പിക്കണം. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇതൊരു പ്രിൻസിപ്പൽ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം, അതിൻ്റെ സംഘാടക സമിതി പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളും സ്റ്റാഫ് കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ അതിഥികളായിട്ട് വരുന്ന സെലിബ്രിറ്റീസുകളും ഇത്തരം കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലാക്കി ഉറപ്പിച്ചതിന് ശേഷം വേണം വരാൻ. ഇതെല്ലാം രേഖാമൂലം അങ്ങോട്ടും ഇങ്ങോട്ടും തെരിയപ്പെടുത്തുകയും അത് സൈൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യണം. ഇത്രയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരം നിർഭാഗ്യമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ അതിഥികളെ നമ്മൾ അതിൻ്റെ ആ ഒരു സ്നേഹത്തോടുകൂടിയും ആദരവോടുകൂടിയും സ്വീകരിക്കാനും അവരെ യാത്രയാക്കാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മഹത്വം നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കട്ടെ. എന്തായാലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.